എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അപ്പൊ അതെ, നമ്മുടെ കയ്പത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. കയ്പക്കായകളൊക്കെ പൊട്ടിക്കാറായിട്ട് കുറച്ചൊക്കെ, പിന്നെ കുറച്ചൊക്കെ പഴുത്തു പോയിട്ടുണ്ട് കേട്ടാ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഇപ്പോ മാളൂന്റെ അടുത്തായിരുന്നു. അപ്പോ വന്നിട്ടുണ്ട്. മാളൂന്റെ അടുത്ത് പോയതിന്റെ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആകെ ചതില് പിടിച്ച് അമ്പിയിട്ടാണ് ഇരിക്കുന്ന വീടൊക്കെ. അപ്പൊ അതൊക്കെ വെടുപ്പാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വിട്ട് നിൽക്കാത്തത് എന്നാണ് പറയുന്നത്. വിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല കമന്റുകളും വരുന്നുണ്ട്. അച്ഛനമ്മയ്ക്ക് അവിടെ ചെന്ന് നിന്നൂടെ, എവിടെ ചെന്ന് നിന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇത് അത്ര നല്ല ഇങ്ങനെ ടെറസ് വീടൊന്നും അല്ലാത്തതുകൊണ്ടേ പെട്ടെന്ന് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാലം കോലാവും. അപ്പൊ അതിവിടെ നിന്നാ തന്നെയാണ് അത് അത്ര ഇതിൽ നിൽക്കുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് ഇവിടെ നിന്ന് വിട്ട് നിൽക്കാത്തത്. അപ്പൊ നമുക്ക് നമ്മുടെ ആ പരിപാടികളിലേക്ക് അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ എന്നിട്ടാവോ. മക്കള് പോയാലും മക്കളുടെ അടുത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നാലും പിന്നെ ഒരു ഭയങ്കരമായ മടിയാട്ടോ. അവരുടെ അടുത്ത് പോയാലും അവരുണ്ടെന്ന് വിചാരിച്ചാ നല്ല സന്തോഷമാണ്. എല്ലാം പിടപെടാ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് പണികളെ എടുക്കാനായിട്ട്. അതിൽ കാപ്പി അവരൊരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുക, അവരൊരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക കുറച്ച് നേരം, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പോയി കഴിയുമ്പോൾ പിന്നെ കുറേ ദിവസത്തേക്ക് ഒരു മൂടും ഉണ്ടാവില്ല. ഭയങ്കര ഇതാണ്. കൈമുറിഞ്ഞേ അവിടെ നിന്ന് മീൻ മുറിച്ചതാ. അപ്പൊ കൈമുറിഞ്ഞു മാളൂന്റെ അടുത്ത് വെച്ച്. ഇത്തിരി മുറിഞ്ഞിട്ടുള്ളോ. ആദ്യമൊന്ന് പേടിച്ചു, ചോരയൊക്കെ കാണുന്നത് ഇത്തിരി പേടിയാണേ. അപ്പോൾ ഞാൻ മുറുക്കി പിടിച്ചു. പിന്നെ അപ്പോഴേക്ക് മോള് വന്ന് കെട്ടി. പിന്നെ അഴിച്ചു നോക്കിയപ്പോൾ ഇത്തിരി മുറിഞ്ഞിട്ടുള്ളോ, അധികമില്ല. അപ്പോൾ ഞാൻ ഒരു തുണ്ട് ഉപ്പുമാവ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ വിചാരിച്ചിട്ടാണ്. പറയേണ്ട കാര്യമൊന്നും ഇല്ലതൊന്നും അതറിഞ്ഞാട്ടോ. ഒന്നും പറയാത്തത്, കുറച്ച് നെയ്യ് ഒഴിക്കുന്നത് ഇഷ്ടമാണ് അവിടെ, അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചത്. കുറച്ച് വെള്ളം തിളപ്പിച്ചായിരിക്കാണ്ട് ഒഴിക്കുക. ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാലേ നല്ല മയായിരിക്കും. നമുക്കിങ്ങനെ തിന്നുമ്പോൾ നല്ല ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ ഉപ്പുമാവിൽ എപ്പോഴും റവ വേവാനുള്ള നല്ല വെള്ളം വേണം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലേ ഉപ്പുമാവ് തിന്നുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഉപ്പുമാവ് റെഡി. ഏറ്റവും എളുപ്പമുള്ള പണിയല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കല്. മടിയിലൊക്കെ പറ്റിയ പണിയാട്ടാ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം.
അച്ഛനെ അച്ഛി മേടിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പരിപ്പിടാം, പരിപ്പ് കൂത്തി കാച്ചണം. കുറേ നാളായി പരിപ്പ് കൂത്തി കാച്ചിട്ട് കഴിച്ചിട്ട്. അപ്പൊ അതൊന്ന് ഇടാക്കാം, വേഗമാവും ചെയ്യും. ഈ പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെതല് തട്ടാൻ പോവാട്ടാ. ചെതല് ഞാൻ കാണിച്ചാൽ എന്താ ഉണ്ടാക്കിയേക്കണെന്ന്. അപ്പടി നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഈ അരി ഞാൻ കഴുകി വെച്ചതാ, അത് ഇതിലിട്ട് കൊടുക്കാം. അപ്പൊ ചേട്ടാ കാപ്പി കുടിച്ചു നമുക്ക് ഇറച്ചി നന്നാക്കിയാൽ മതി. ചേട്ടാ എന്റെ മുകളിലേക്ക് ഒരു സാധനം വാങ്ങിച്ചു തന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ വേറെ ഉണ്ട് കേട്ടോ അവിടെ. ആ ഞാൻ കടയിൽ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. അത് തിരിയുമ്പോ ശരിയാവില്ല. ഇത് ചോപ്പറ് നമുക്ക് കേട്ടാ ഈ കമ്പനിയിലെ കേട്ടോ അത്. അപ്പോ അതെടുത്തൊന്ന് ഞാൻ വേറേക്ക് ഉണ്ട് കേട്ടാ. ഇതെന്തിൻ്റെയാന്ന് എനിക്ക് അറിയില്ല. ഇതെന്താണാവോ തൈര് കട ഉണ്ടാവോ അറിയില്ല. ആരെങ്കിലും പറഞ്ഞോളോ കേട്ടാ. കമൻറ്റ് അമ്മ വായിച്ച് നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഞാൻ മോളൂരിനോട് ചോദിക്കും. ഇത് ചോപ്പർ, പക്ഷെ ചോപ്പറിന് രണ്ട് ബ്ലേഡ് ചെയ്യണ്ട. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബ്ലേഡ് ഉണ്ട്. പെട്ടെന്നാവും തോന്നുന്നുണ്ട്. ഒന്ന് നോക്കിയോട്ടെ. പരിപ്പിരിക്കാട്ടാ ഓ മഴ വരുന്നുണ്ട്. മഴ ചാറിണ്ടാ കേട്ടാ, മഴ ചാറിയാ. അപ്പോഴേ മഴ ചാറുന്നതിന് മുന്നേ ചെതല് പിടിച്ചതങ്ങനെ എടുക്കണം വിചാരിച്ചത. ഈ അടക്കളയിലത്തെ കഴിയാണ്ട് പോയാലേ പിന്നെ വന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക. അതാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു. അപ്പഴേ മഴ പെയ്താ കിടക്കൊക്കെയാണ് ഏച്ചി അതിൽ പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് എടുക്കണത് അത് തന്നെ. എങ്ങനെയാണോ അരി ചെതല് കയറിയത്, അറിയില്ല. മൂന്നാലഞ്ച് ദിവസമായില്ലേ നമ്മൾ ഒന്ന് പോയിക്ക്. അപ്പോഴേ പരിപ്പായിരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ കുത്തിപ്പൊടി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാട്ടാ, നന്നായി ഒന്ന് തിളക്കട്ടെ. ഇറച്ചീനെ കഴുകി കുക്കറിലാക്കാം. നമ്മളെ പോത്തിറച്ചി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, അല്ല മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടി ചോപ്പറിലിട്ട് അങ്ങനെ അടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞില്ലേ. വേവുമ്പോ ഇങ്ങനെ കുത്തുമുളക് ഇട്ടൊന്ന് ഉപ്പേര് പോലെ ആയിട്ട് ഇങ്ങനെ എടുക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ചെതല് പിടിച്ച കട്ടില്. അപ്പോഴേ ഞാൻ ഈ കൊതുവല ആദ്യം തന്നെ അയച്ച് കളയാൻ പോവാ. ഇത്
പണ്ട് നായന്മാരോടക്ക് അച്ഛൻ പണിക്ക് പോണ കാലത്ത് വിജയിച്ചിരോട് കൊത്തുക്കള കൊതുവലിയത് അന്നോട്ട് എനിക്ക് കൊതുവലിയത് കിടക്കണം നിർബന്ധമായിരുന്നു. നീ മതി പോയേ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ കൊതുവലി നാശായിട്ട വല്ലാണ്ടായി കൊതുവല. അപ്പൊ ഞാനത് കളയാ. ആ കണ്ട ചെതിര് കണ്ട നിങ്ങള് കണ്ടില്ലേ ചെതിര് പിടിച്ചിട്ട് അതേ ഒരു മെഡിക്കൽ ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ എന്റെ കിടക്കയില്. എല്ലാ മരുന്നും ഞാൻ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ വല്ല ഒരു മെക്കിനോരുണ്ടാ എപ്പോഴായാലും പിന്നെ അതെ അധികം ചൊറിച്ചലിന്റെ മരുന്നുള്ളതേ ചൊറിച്ചലിനുള്ളത് പിന്നെ പുറം മാന്തി പിന്നതേ ഫോൺ കാണാനുള്ള ആ കുന്തറ ഉണ്ടാവും പിന്നെ ബെറ്റ്നോവൈറ്റ് കാൽമുപെടുക്കുന്ന ക്രാക്ക് വിക്സിൻ ചെപ്പ് നൈസൽ പൗഡർ ഇത് കാൻഡിഡ് പിന്നെ ഇനി ഇടയിലൊക്കെ ഉണ്ടാവും ചിലപ്പോ വല്ലതും അപ്പൊ അതൊക്കെ ഇല്ലേ അതൊക്കെ എടുത്തു വെക്കിട്ടെ എന്നിട്ട് വേണം പിന്നെ മടക്കാൻ മടക്കുമ്പോ ആ പിന്നെ വേറെ ഇത് വേദനയ്ക്കുള്ള ജെല്ല് കണ്ടു പോയി വേദനയുടെ ജെല്ല് ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ ഞാനിവിടെ ഒരു ടവലിട്ട് കെട്ടി വെക്കിട്ടെ വൈകുന്നേരം നമുക്ക് വീണ്ടും ആവശ്യമുള്ളതന്നെ പുളികളൊന്നും ഉണ്ടാവില്ല അധികം പുരട്ടലുകളാണ് അധികം വെക്ക് കട്ടില് വര പിടിച്ചു കേട്ടോ ചതില് കട്ടിലിന്റെ പലകൊക്കെ പോയോ എന്തോ കണ്ടേ ഇതാണ് എന്റെ കട്ടിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇടയ്ക്കൊക്കെ നോക്ക് ില്ലോ പക്ഷെ ഇത് ഇരുമ്പ് കട്ടിലാ എന്റെ കുഞ്ഞേട്ടൻ പണിത് കൊണ്ടുവന്നതാ ഇതിന്റെ ഈ പലക മാത്രം എന്തെങ്കിലും സംഭവിക്കണേ സംഭവിക്കുള്ളൂ. അപ്പൊ നമ്മുടെ അച്ഛത്തീറ്റ പറമ്പിൽ പണിയാർന്നു വേർത്ത് കുളിച്ചിട്ടായിരിക്കുന്നത്. അപ്പൊ അച്ഛന്റെ അത് കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടിടാൻ പോയിണ്ട്. മഴ മാറിപ്പോ വെയിലായി വീണ്ടും മറിച്ചിട്ട് ചേട്ടാ അയ്യോ ബെഡ്ഷീറ്റ് ആക്ക് കീറിയില്ലേ നല്ല ബെഡ്ഷീറ്റ് ആടുന്നു മറിച്ചിട്ടതൊന്ന് പായ എന്നിട്ട് മാറ്റിട്ടോ ചേട്ടാ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അതിന്റെ മുകളിലൊക്കെ ചെറിയ ഉണ്ടാവാറുണ്ട് തട്ടാറുണ്ട് ഈ കട്ടില് ഇങ്ങനെ ഈ കട്ടില് കിടക്കും ചെറിയ ചതിലിന്റെ ആ പ്രാണികൾ ഉണ്ടാ ചേട്ടാ പക്ഷെ ഉണ്ടായിരുന്നു കേട്ടാ നിറച്ച് മനുഷ്യന്മാരെ പോലെ എല്ലാത്തിനും ഇല്ലേ ഒരു കാലാവധി അതുപോലെ ആയിട്ട് അതൊക്കെ ഒന്ന് മാറ്റണം ഇതൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചാ കൊറേ ഉണ്ട് മാറ്റാനായിട്ട് അപ്പൊ കഴിയുന്നത് അങ്ങനെ നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് കൊണ്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ചുവാരിലൊക്കെ ഞാൻ പകുതിയുമ്പോ നിർത്തി പോകുന്നൂലും പോകുന്നുണ്ട നേരെ ഇനി അതൊന്ന് അടുക്കളയത്തെ കഴിയാണ്ട് അടുക്കള മാത്രമേ ഉള്ളൂ ഇനി അടിക്കാനും പോരാനും അപ്പൊ
പടക്കളയത്ത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അടുക്കളത്തെ അടുപ്പുമ്മയിലുള്ള പണി കഴിഞ്ഞിട്ട് പിന്നെ ആവാന്ന് ജയിച്ചു ഞാൻ ഈ ഇറച്ചി ഒന്ന് കാച്ചി വെച്ചാൽ പണി കഴിഞ്ഞു. കുരുമുളക് ഒപ്പിട്ടിട്ടുള്ളതാ, പിന്നെ കാര്യമായിട്ടുള്ളതൊന്നും വേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് ഇറച്ചീനെ വേവിച്ച നീരിക്ക ഇട്ടാ ഒന്ന് കാച്ചിയെടുക്കാം. അത്രയുള്ളൂ. ചുണ്ട് കാച്ചിയിലിടാം, അപ്പൊ നല്ല കളറുണ്ടാവും. ഉള്ളിയല്ല സബോളയാണ് ആക്കി നോക്കുന്നത്. ഉള്ളിയാണ് ടേസ്റ്റ്. നീ നേരെ ഉള്ളി തൊണ്ട് കളയാനുള്ള നേരില്ലാത്ത കാരണം ഞാൻ സബോളയാക്കി. അങ്ങനെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ചോറ് കൂട്ടണം. ഇനി നമ്മളതേ ചോറ് വിളമ്പിയെടുത്തു. പിന്നെ നമ്മുടെ ബീഫിൻ്റെ രണ്ട് കഷ്ണം ഇട്ടു. പിന്നെ നമ്മുടെ ഉപ്പേരി ഇട്ടു. പിന്നെ നമ്മുടെ കൈപ്പക്ക ഇട്ടു. കൊണ്ടാട്ടം മുളക് വെച്ചു. പിന്നെ മുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ചുർക്കയിലിട്ട മുളക്. ഒരു തരി അച്ചാറിട്ടു. ഒക്കെ ഒന്ന് തൊട്ടുകൂട്ടാ മാത്രമേ ഉള്ളൂ കേട്ടാ, ഇട്ടിട്ടുള്ളൂ ഞാൻ. കുറേ ഉണ്ടല്ലോ ഐറ്റം. പരിപ്പ് ഒഴിച്ചു. കണ്ടില്ല. അപ്പതേ ഇതാണ് കേട്ടോ ഇന്നത്തെ ഊണ്. അപ്പതേ വെയിലത്തിട്ടൊക്കെ ഇടയ്ക്കതേ അച്ഛൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. തട്ടിക്കുടഞ്ഞ് ക്ലീൻ ക്ലീൻ ആക്കി അച്ഛൻ്റെ കിടക്കി അച്ഛൻ കൊണ്ടിട്ടു. കണ്ടില്ലേ? അപ്പൊ ദേ കണ്ട അടിയിൽ കൈപ്പത്തോട്ടത്തിന്റെ അടിയിൽ പുകയ്ക്കുന്ന അച്ഛൻ. പുക കിട്ടിയത് പുഴുക്കളൊക്കെ പ്രാണികളൊക്കെ പറന്നു പോകുന്നതാണ് ആള് പറയുന്നത്. മോൻ ഭാഗ്യന അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെ എന്താ ചേട്ടാ കൂട് കെട്ടൂല്ലേ, ബോക്സ് പോലത്തെ ഒരു സാധനം, ഒരു കുഞ്ഞിയെ ബക്കറ്റ് പോലത്തെ ഇങ്ങനെ ഞാത്തി ഞാത്തി ഇടും. ആ ഒരു മരുന്നുണ്ട് അത് ഇട്ട് അതിലേക്ക് ആകർഷിക്കും ഇത്ര ഈ കുത്തണ ഈ ഈച്ചകളെയൊക്കെ. കായ്ച 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 എന്ന് പറയാം അത്. അപ്പൊ അത് അങ്ങനെയാവുമ്പോ അത് വീണിച്ചാവും. അത് കുത്തുമ്പോഴാന്ന് ഇത് ഇങ്ങനെ ഇതാവണ്. ഇതൊക്കെ പൊട്ടിക്കത് ചേട്ടാ കത്രികത. അപ്പൊ
അപ്പോ അതൊന്നും നമുക്കില്ലേ, അതൊക്കെ വലിയ വലിയ ബൾക്കായിട്ടുള്ള കൃഷിക്കാരാണ് മേടിക്കുക. അപ്പൊ മോൻ പറഞ്ഞാലും മോനോട് ചോദിച്ചപ്പോ പറഞ്ഞു പറയില്ലേ അത് കിട്ടാലിയാന്ന്, ആ സാധനം കിട്ടാലിയാന്നാ അത് പറഞ്ഞു പറയുന്നു. അപ്പൊ നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടോ ലിയോ? ലിയോ 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 മിയോന്റെ കുഞ്ഞുങ്ങളാട്ടാ, മിയോന്റെ മിയോനെ കാണിച്ചാലാട്ടാ അമ്മേനെ, അമ്മയെ കാട്ടും വലുതായി മക്കള് കണ്ട. എത്ര കുട്ടികളായിരുന്നു ഉണ്ണിയെ? അഞ്ചാള്. അഞ്ചാള് അഞ്ചാളിലത്തെ മൂന്നാളെ കൊടുത്തു അല്ലേ? മൂന്നാള്, രണ്ടാളെ മുഖം കാണിച്ചോക്ക്, മുഖം കാണിച്ചോക്ക് കണ്ടാ. ലിയോ വെലത്തോക്കിട്ടുണ്ട് കേട്ടാ, അങ്ങോട്ട് അമ്മേരെത്തിച്ചി. ഇതാണ് ഏതുണ്ണി അമ്മ, ആ ഇത് മോള്, വേറൊരു മോളിട്ടാ, രണ്ടാൾ ഒരുപോലെ കേട്ടാ. മിയോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇതാണ് അമ്മ, അമ്മ ചെറുതായിപ്പോ. ലിയോ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോക്ക് പോട്ടോ എടുക്കട്ടെ, ഇങ്ങോട്ടോക്ക്. അവളുടെ പേരെന്താ ഉണ്ണിയെ? ഒലീവിയ, നല്ല പേരുള്ള കേട്ടാ. ലിയോ, ഒലീവിയ, മിയോ. ഇപ്പൊ കൊടുത്തവരുടെ പേരെന്താർന്നു? ലൂക്ക, പിന്നെ സിംബ. പിന്നെ ചെറുതിൽ തന്നെ കൊടുത്തു അല്ലേ? പേര് വിളി കഴിഞ്ഞപ്പോഴോ കൊണ്ടുപോയേ? പേര് ചിച്ചിരി ചിച്ചി ചിച്ചി. ഒരാളമ്മേരെ കിട്ടിയില്ല കേട്ടോ, അമ്മ ഓടിപ്പോയി. ഇതാണ് രണ്ട് മക്കള്, നാല് മക്കളത്തെ രണ്ട് മക്കള്. അപ്പോഴേ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അമ്മ വേറൊരു വിശേഷവുമായി വരുന്നത് വരേക്കും ടാറ്റാ ബൈ.